ഓരോ കലോത്സവവും നാളത്തെ പ്രതിഭകളുടെ വിളനിലങ്ങളാണ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരു കുട്ടി കലാകാരിയുണ്ട് സ്വാഗതം ചെയ്യാം ഇവാഞ്ചലി ഹായ് ഇവാഞ്ചലി കുട്ടി ഒരു വ്യത്യസ്തമായ പേരാണല്ലേ ഇവാഞ്ചലി എന്ന് പറഞ്ഞു ആരാണ് പേരിട്ടത് അത് അച്ഛനമ്മയും കൂടെ മുക്കിട്ട പേരാണ് അപ്പോൾ വയലിൻ വെസ്റ്റേണിൽ ഫസ്റ്റ് പ്രൈസ് ആണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഇങ്ങനെ തോന്നുന്നു സന്തോഷം ഭയങ്കരസന്തോഷമാണ് പഠിക്കുന്നത് അപ്പൊ ഈ വയലിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് പണ്ടോട്ടെ ഇഷ്ടമുള്ളായിരുന്നു അതോ അച്ഛനമ്മയും പറഞ്ഞു അല്ല പണ്ട് കേൾക്കാനൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ ഏഴാം ക്ലാസ് അവസാനമായപ്പോ പഠിക്കാൻ പോയി ഓക്കെ എവിടുന്നാണ് പഠിക്കുന്നത് ഞാൻ കോളയാട് കോളയാട് മാസ്റ്ററിന്റെ പേരെന്താണ് മാർട്ടിൻ മാർട്ടിൻ അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇപ്പൊ ഏഴാം ക്ലാസ് മുതൽ ഇപ്പൊ ഒൻപതാം ക്ലാസ്സിലായി രണ്ടു വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ഇനി വയലിൻ തന്നെ അങ്ങോട്ടേക്ക് ഭാവിയിൽ ജോലിയാക്കാന്നുള്ള ഉദ്ദേശമാണോ എന്താ വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പേടിയുണ്ടോ ചെറുതായിട്ട് പേടിയുണ്ട് എന്നെ കണ്ടിട്ട് പേടി ഒന്നുണ്ടോ ഇല്ല എന്നെ കണ്ടിട്ട് പേടി ഒന്നും തോന്നില്ല അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും വയലിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അപ്പൊ നമുക്കൊരു വയലിൻ്റെ ഒരു എങ്ങനെയാണ് സിനിമ മ്യൂസിക് ഒക്കെ പാടുമോ കുറച്ച് ഓക്കെ അപ്പൊ നമുക്ക് വയലിൻ ഒന്ന് ചെയ്താലോ ഓക്കെ നമ്മുടെ വാഞ്ചലി കുട്ടിയുടെ വയലിൻ മ്യൂസിക് ആണ് കേൾക്കാൻ പോകുന്നത് ആസ്വാദനത്തിന്റെ മറ്റൊരു മുൾമുനയിലേക്ക് എത്തിക്കുകയാണ് വളരെ വലിയ വാശിയായി പോയോ മനസ്സിലായോ ഓക്കെ അപ്പൊ എന്തായാലും ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് ഗാനങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ സെലക്ട് ചെയ്യുന്ന ആണോ അതോ ആരെങ്കിലും ഒക്കെ സെലക്ട് ചെയ്ത് തരുമോ തന്നെ കണ്ടുപിടിച്ച് നോക്കും പിന്നെ ചില ഇപ്പൊ വെസ്റ്റേൺ ആയതുകൊണ്ട് തന്നെ കൂടുതലും നമ്മുടെ പാട്ടുകൾ വായിക്കാനുള്ള അങ്ങനെ അറിയില്ല പിന്നെ കൂടുതലും വെസ്റ്റേൺ സോങ്സ് ആണ് നോക്കുന്നത് ഓക്കെ വെസ്റ്റേൺ സോങ്സ് ആണ് അപ്പൊ എങ്ങനെയാണ് പാരന്റ്സും അതുപോലെ തന്നെ മാസ്റ്ററും ഒക്കെ ഹെൽപ്പ് ചെയ്യോ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ് നല്ല സപ്പോർട്ടാണ് അവര് നല്ല സപ്പോർട്ടാണ് അപ്പൊ എങ്ങനെയാണ് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ബുദ്ധിജീവിയൊക്കെ ആണോ നമ്മുടെ ഭാഷയിൽ ബുദ്ധി എന്നൊക്കെ പറയല്ലേ ആണോ സാധാരണ പോലെയൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഭാവിയിൽ എന്താണ് വയലിൻ തന്നെയാണോ അതോ പഠിച്ച് വേറെ എന്തെങ്കിലും ഒക്കെ മേഖലയിലേക്ക് പോകാനാണോ താല്പര്യം എനിക്ക് ശരിക്കും അസ്ട്രോണോട്ട് ആണെന്നാണ് ആഗ്രഹം ഓ ഓക്കെ അപ്പൊ ചെറിയ പഠിത്തമൊന്നും അല്ല ചെറിയ പഠിത്തം വെറുതെ പറഞ്ഞാണല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഒരുപോലെ തന്നെ പഠിത്തവും വയലിനും ഒക്കെ ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ അപ്പൊ രണ്ടും ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്തായാലും താങ്ക് യു സോ മച്ച് മോളെ വെൽക്കം ഓക്കെ